നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെവൻ ഓഫ് ചാറ്റർ ബോക്സ്. ഇന്ന് രാവിലെ തൊട്ട് മഴ അങ്ങ് തിമിർത്ത് പെയ്യായിരുന്നു. വൈകുന്നേരം ആ തണുപ്പൊക്കെ ആയപ്പം ചായ കുടിക്കാനും ഒക്കെ തോന്നി. അതിന് വേണ്ടിയിട്ട് കിളിക്കൂടാണ് ബെസ്റ്റ് എന്നും തോന്നി. നമുക്കത് ഉണ്ടാക്കാം. നമ്മുടെ കിളിക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ഉപ്പും വെള്ളവും വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താണ്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിരിക്കുകയാണ്. ഒരു വിസിലും ഒരു അഞ്ച് മിനിറ്റ് സിമ്മിലും ഇട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തത്. ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് വെക്കണം. അടുത്തത് നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി വേണം, ഒരു അഞ്ച് വെളുത്തുള്ളി വേണം, കുറച്ച് കറിവേപ്പില വേണം, രണ്ട് പച്ചമുളക് വേണം, പിന്നെ കുറച്ച് മല്ലിയില വേണം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. പൊടികളായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്, കാൽ ടീസ്പൂണോളം നമ്മൾ മഞ്ഞൾ എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ പൊടികളായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറും അതേപോലെ ഒരു ടേബിൾ സ്പൂൺ മൈദയാണ് വേണ്ടത്. അതേപോലെ ഇത് മൂന്ന് ടേബിൾ സ്പൂണാണ് ഉള്ളത്. ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണം. അതേപോലെ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ നമുക്ക് നമ്മുടെ മിക്സിയിലേക്ക് ചേർക്കാനും വേണം. പിന്നെ നമ്മളിത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് നമ്മൾ സേമിയ ആണ്. ഇത് വറുത്ത സേമിയ ആണ്. ഇനി ഇതൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലാണ് നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ പോരും. ഇനി നമുക്കിത് നന്നായിട്ട് നമ്മുടെ പൊട്ടേറ്റോ ഒന്ന് ഉടച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ എന്തെങ്കിലും ഒരു സ്പൂണോ അല്ലെങ്കിൽ നിങ്ങൾ കൈ തന്നെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കട്ടി കുറച്ച് നമ്മൾ വെന്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് എളുപ്പം ചെയ്യാൻ പറ്റും. നല്ല രീതിക്ക് തന്നെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. എല്ലാ പച്ചക്കറികളും വളരെ ചെറുതായാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് ഇതെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുത്തു. ഇതാ പൊടികൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ഇത് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും മതിയാവും. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് ബോൾസ് ആക്കിയെടുക്കാം. നിങ്ങൾക്കിത് വട്ടത്തിലോ സ്ക്വയർ ഷേപ്പിലോ ട്രയാങ്കിളിലോ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് നിങ്ങൾക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഇതേപോലെ നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപം ആക്കിയെടുക്കാം. പക്ഷെ കിളിക്കൂട് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഈ രൂപമാണ് കേട്ടോ, വട്ടമാണ് വരുന്നത്. നമ്മുടെ കിളിക്കൂട് ഇരിക്കുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒരു ഓവൽ ഷേപ്പ്, ആ രീതിക്ക് ചെയ്യാം. എനിക്ക് സെറ്റാണ് കേട്ടോ. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് നമ്മുടെ ബാക്കിയുള്ള കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ് ഉള്ളത്. ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബാറ്ററിന് വേണ്ടി മാത്രമാണ്. ഉപ്പ് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം എടുത്താൽ മതിയാവും. പക്ഷെ ഞാൻ മുട്ടയുടെ വെള്ളം ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ യോക്ക് വെറുതെ ബാക്കിയായി കിടക്കും.
അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാതെ ഇത് പൊടിയിൽ ഒന്ന് കലക്കാന്ന് വിചാരിച്ചത് യോക്ക് മാത്രമായിട്ട് ഇവിടെ ആരും കഴിക്കില്ല അതുകൊണ്ടാണ് ഇത്രയും മതിയാവും വലിയ കട്ടിയൊന്നും വേണ്ട ഇത്രയും ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും സേമിയ ഇവിടെ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് അവിടെ ഞാൻ ഉരുളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് അതിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം നമുക്ക് സേമിയ വെച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം എല്ലാം സെറ്റാണ് കേട്ടോ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കിളിക്കൂടിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കാം ഇത് സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് ഞാവും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വലിയ സ്പൂണൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും കാരണം ഇത് ഭയങ്കര സോഫ്റ്റാണ് ഇതാ മെല്ലെ ഒന്ന് ഇളക്കി തട്ടിക്കൊടുത്താൽ മതിയാവും മറിച്ചിടുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മറിച്ചിടുക എല്ലാ ഭാഗവും ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കിത് കോരി മാറ്റാം ഇതാ നമ്മുടെ കിളിക്കൂട് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇതിനകത്തൊരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കണം ശരിക്കും നമ്മൾ ഒരു ചെറിയ കാടമുട്ട ചേർത്ത് കൊടുക്കുക അങ്ങനെയും കൂടെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഇതൊരു കിളിക്കൂട് തന്നെ ആയി കിട്ടും ആ ഒരു ഷേപ്പ് ചെയ്യുമ്പം ഞാനിപ്പോൾ എല്ലാ ഷേപ്പിലും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതേപോലെ ഇനിയുള്ള ദിവസം മുഴുവൻ എന്തായാലും മഴ തന്നെ ഇരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയ ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ഹെവൻ ഓഫ് ചാറ്റർ ബോക്സ്